കെടിയുവിന്റെ എക്സാം ഓഫ്ലൈൻ ആയിട്ട് തന്നെ നടത്തിയാൽ മതി. പഠിക്കാൻ പറ്റാത്ത മണ്ടന്മാരുടെ തോൽവി ഭയെന്നുള്ള പേടിയുടെ നിവേദ്യ റോസ്റ്റഡ് വീഡിയോ വേണ്ട പ്ലീസ്. അവളെ പോപ്പുലർ ആക്കിക്കോ പ്ലീസ്. ഉപദ്രവിക്കരുത് പ്ലീസ്. അവൾ പാവമാണ്. പ്ലീസ് ബ്രോ, എന്റെ പൊന്നുമോനെ നീ എന്നെ ഇങ്ങനെ സെൻഡ് അടിച്ച് മെന്റലാക്കി കരയിപ്പിക്കല്ലടാ കുട്ടാ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് എന്റെ പെങ്ങള് വരെ ഈ പറയുന്ന മഹത് വ്യക്തിയുടെ ഫാനായി പോയി. നീ ഇതുകൂടെ കേക്കണം, എന്നിട്ട് വേണം നീ ഇത് എന്നോട് പറയാൻ. ഈ ചേച്ചിയുടെ വലിയൊരു ഫാനാണ് ഞാൻ, അന്നേരം കിട്ടാതിരിക്കുക കേട്ടാ. എടാ, ഇതിലും വലിയ അപമാനം ഇനി എനിക്ക് വരാനുണ്ടോ? അതിന്റെ കൂടത്തിൽ നീയും കൂടെ എന്നെ ഇങ്ങനെ കുത്തി നോവിക്കാതടാ. ഇതിപ്പോ എനിക്ക് വന്ന കമന്റ്, ഇതുപോലെ വേറെ പലർക്കും വേറെ പല കമന്റുകളും വന്നിട്ടുണ്ട്. ഞാൻ അതുകൂടെ കാണിച്ചു തരാം. ഒരു നായികയുടെ ചിരി എന്ന് പറഞ്ഞാൽ ചിരി കണ്ടാൽ നമുക്ക് കടിച്ച് തിന്നാൻ തോന്നണം. ഒരു മൂത്ത പോത്തിനെ കുഴിമന്തി കുഴിക്കകത്തുനിന്ന് മൂട്ടിലടിച്ച് മോളി കയറ്റി നിർത്തിയിട്ടുണ്ട്. വിളിക്കട്ടെ, കടിച്ച് പറിക്കാൻ നല്ല രസമായിരിക്കും. അല്ല, നീ നിനക്ക് കടിക്കണമെന്നല്ല പറഞ്ഞു, നീ കടിച്ചിട്ട് പോയാ മതി. അല്ലെങ്കിൽ തന്നെ താൻ ആരുവാ? പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സംവിധായകന്റെ ഡ്രാക്കുള പടത്തിലെ ഡ്രാക്കുളയോ? കടിച്ച് തിന്നെ. നിനക്ക് കടിച്ച് തിന്നാൻ അത്രയ്ക്ക് പൂതിയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു പടത്തിൽ ഒരു പോത്തിനെ മേക്കപ്പ് ഇട്ട് നിർത്താം. കഴിഞ്ഞ് കഴിയുമ്പോൾ നീ വന്ന് കടിച്ച് തിന്നിട്ട് പൊക്കോ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാലിക്ക് സിനിമ ഇറങ്ങി ഇപ്പൊ നിമിഷയുടെ തൊലിക്ക് നേരം പോരാ എന്ന് പറഞ്ഞത് തൊട്ട് എം ബിനെ കയറി പിടിച്ചതും ചുമ്മാ നിന്നവന് പെറ്റിയടിച്ചു കൊടുത്തതും ഒരു പെങ്കൊച്ചു മരിച്ചപ്പോ തേച്ചിട്ടല്ലേ വെടിവെച്ച് കൊന്നതെന്ന് പറഞ്ഞ് നടക്കുന്നവന്മാരും പിന്നെ ആൽബി ചായന്റെ പുതിയ കെ ടി പിള്ളേർക്കെതിരെയുള്ള വിവാദം ഉണ്ടാക്കൽ വരെ നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് നോക്കുന്നുണ്ട്. പിന്നെ നിയമപരമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, കുട്ടികളും മുതിർന്നവരല്ലാത്തവരും പ്രായം കുറഞ്ഞവരും ഈ വീഡിയോ കാണാതിരിക്കാൻ ശ്രമിക്കുക. കാരണം വേറൊന്നുമല്ല, അവർക്ക് കാണാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള പല പദപ്രയോഗങ്ങളും പലരും ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്. ഇവളുടെ മോന്ത കാണുമ്പോഴേ തീമെഴുകി കൂടി അടി സക്കേ. ഇതിൽ കൂടുതലും ഞാൻ ഈ കമന്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ സക്കയുടെ ഒരു അക്ഷരം മാറ്റി വിളിക്കേണ്ടി വരും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിലവാരമില്ലാത്ത നീ നിലവാരമില്ലാത്ത നിന്റെ വായും കൊണ്ട് പറഞ്ഞ നിലവാരമില്ലാത്ത വാക്കിനെതിരെ ഞാനും കൂടെ നിലവാരമില്ലാതെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഞാനും കൂടെ നിലവാരമില്ലാത്തവനായി പോകും. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. വായിൽ കൂടെ വിസർജിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ കമന്റ് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി വാരി വിതറുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഒരാളെ ഉള്ളെന്ന്. പക്ഷെയല്ല, ഇതുപോലെ വിസർജിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ കൊറേ? പെരുന്നാളും ഉത്സവം ഒന്നും ഇല്ലല്ലോ, ആകാശവിസ്മയത്തിന് മാത്രം ഒരു കുറവുമില്ല. ഇതൊക്കെ പിന്നെ ജീവിച്ചിരിക്കുന്നവരെ പറയുന്നതെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ ഒരാൾ മരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ മരിച്ചത് അയാളുടെ കയ്യിലിരിപ്പുണ്ടാന്ന് പറയുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പൊ ഞാനിത് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായി കാണുമായിരിക്കും. 3 ദിവസം മുന്നേ ഒരു പെൺകുട്ടി വെടിയേറ്റ് മരിച്ചിട്ടുണ്ടായിരുന്നു. ആ മരിച്ചതിൽ 2 അഭിപ്രായമുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അവനെ തേച്ചിട്ടല്ലേ അവൻ വന്ന് വെടിവെച്ച് കൊന്നത് എന്ന് പറയുന്ന മഹത് വ്യക്തികളും നമ്മുടെ ഇടയിൽ ഒരുപാട് പേരുണ്ട്. ഈ കഴിഞ്ഞ വീഡിയോ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്, ഒരാൾക്ക് നമ്മളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അയാളെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നമ്മളത് അങ്ങ് അംഗീകരിക്കണം, അല്ലാതെ അയാളെ പുറകെ പോയിട്ട് ഉപദ്രവിക്കാൻ നിൽക്കരുത്. ഈ മരിച്ച കുട്ടിയുടെ കാര്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടതായിരുന്നു. ഏകദേശം 8 മാസം പരിചയം മാത്രമേ അവർ തമ്മിലുള്ളായിരുന്നു. അപ്പം നിങ്ങളോട് റിലേഷൻഷിപ്പിലൊന്നും ആവരുതെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നേരിട്ട് നമ്മൾ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളെ പോലെ ആയിരിക്കത്തില്ല സോഷ്യൽ മീഡിയ വഴി നമ്മൾ പരിചയപ്പെടുന്ന ഒരാൾ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമോ കൊണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പേരൻസിനോട് പറയാം. അപ്പോൾ പ്രശ്നം വീട്ടിലും ഓൺലൈൻ ക്ലാസ്സിലും മാത്രമല്ല, നിയമം ലംഘിക്കുന്നവർക്കും ഉണ്ട്. അപ്പം നിയമം ലംഘിക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട അധികാരത്തിലിരിക്കുന്ന ആളാണെങ്കിലോ? ട്രിപ്പിൾ ലോക്ക്ഡൌൺ ലംഘിച്ച് രമ്യ ഹരിദാസ് എം പിയും മുൻ MLA VT ബൽറാം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും പാലക്കാട് നഗരത്തിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തി. എന്നാൽ പാഴ്സൽ വാങ്ങാൻ എത്തിയതാണെന്നും യുവാവ് കയ്യിൽ കയറി പിടിച്ചെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. അപ്പൊ ഈ ന്യൂസ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും. അപ്പൊ ഇതിനൊരു മറു സൈഡും കൂടെ ഉണ്ട്, നിങ്ങൾ എല്ലാവരും കണ്ടു കാണത്തില്ല, ചിലപ്പോ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. റോൾ മോഡലായിട്ട കാര്യമാണ്. റൂൾസ് എല്ലാവർക്കും ബാധകമാണല്ലോ. അപ്പൊ മാഡത്തിനെ അവിടുത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല സാർ. ഞാൻ പറഞ്ഞത് ഞാൻ അവിടുത്തെ കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ അവിടുത്തെ കാര്യം പറഞ്ഞില്ല. ഞാൻ താങ്കളുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തത് ഞാൻ വോട്ട് ചെയ്യാൻ
ഇപ്പൊ അവന്റെ കയ്യിൽ ഈ വീഡിയോ ഇല്ലായിരുന്നുണ്ടായിരുന്നെ അവനിപ്പോ ഒരു നല്ല കുറ്റവാളിയായിട്ട് മാറിയാണ്. നമ്മളെല്ലാരും കൂടെ ചേർന്ന് അവനെ കുറ്റവാളി ആക്കിയാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ. ഇപ്പൊ അവനൊരു യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ടും അവൻ ആ വീഡിയോ അതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടും ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങൾ എല്ലാവരുമായിട്ടുള്ള ആൾക്കാർ ഇത് അറിഞ്ഞു. അതല്ല എന്നുണ്ടെങ്കിൽ അവസ്ഥ എന്തായിരിക്കും? ഇതിനകത്ത് ഒരു രാഷ്ട്രീയം പറിച്ചിട്ടില്ല. രാഷ്ട്രീയം പറഞ്ഞെന്ന് പറഞ്ഞാൽ ആരും വരികയും വേണ്ട. ഇതിനകത്ത് രണ്ട് മനുഷ്യന്മാർ തമ്മിലുള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിനകത്തിരിക്കുന്ന ഒരാൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളും കൂടെ ആയതുകൊണ്ട് നമ്മൾ ഇത് പറയാതിരിക്കുന്നത് ശരിയല്ല. നിയമം ലംഘിക്കാനുള്ള റൈറ്റ് ആർക്കും ഇല്ല. അപ്പൊ അത് ചോദ്യം ചെയ്യാൻ ചെന്ന ഒരാളെ തന്നെ കയറി പിടിച്ച ഒരു വ്യക്തിയാക്കി സമൂഹത്തിൽ ചിത്രീകരിച്ചത് എന്തൊരു മോശം പരിപാടിയാണ്. അപ്പൊ എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മളുടെ ഇടയിലും ചില ആൾക്കാർ നമുക്ക് കിട്ടുന്ന അവകാശങ്ങളും അംഗീകാരങ്ങളും ഒക്കെ മുതലെടുക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇത് മാത്രമല്ല, വഴി ചുമ്മാ നിന്നവർക്ക് പെറ്റിയടിച്ചു കൊടുത്ത് കേരള പോലീസ് നമുക്കൊന്ന് മാതൃകയായിരുന്നു. അപ്പൊ ഇതൊരു പ്രായമായ ആൾക്ക് പെറ്റിയടിച്ചു കൊടുത്തപ്പോ ചോദ്യം ചെയ്യാൻ ചെന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ചോദ്യം ചെയ്യാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ആണാണെന്നുണ്ടെങ്കിൽ കയ്യേറ്റം ചെയ്യും, കൂടത്തെ പീഡന കേസോട് തലവെച്ചു കൊടുക്കും. പെണ്ണാണെങ്കിൽ ചീത്ത വിളിക്കും, ഇല്ലാത്ത കുറ്റം ചുമത്തി കേസെടുക്കും. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അല്ലേ? ഇപ്പൊ ആർക്കൊന്നും ചോദിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. ഇവിടെ ആരും ആരും പേടിച്ചല്ല ജീവിക്കേണ്ടത്. ഈ ജനപ്രതിനിധികളും അതുപോലെ തന്നെ പോലീസുകാരും ഒക്കെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. അപ്പൊ ഈ പ്രശ്നമൊക്കെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് പിള്ളേരുടെ എക്സാം വന്ന സമയത്ത് പരീക്ഷ മാറ്റേണ്ടെന്ന് ഒറ്റക്കാലിൽ ഒറ്റ ശ്വാസത്തിൽ നിന്ന് പറഞ്ഞ ഒരാളും കൂടെ ഉണ്ട്. കെ ടി യുവിന്റെ എക്സാം ഓഫ്ലൈൻ ആയിട്ട് തന്നെ നടത്തിയാൽ മതി. പഠിക്കാൻ പറ്റാത്ത മണ്ടന്മാരുടെ തോൽവി ഭയം എന്നുള്ള പേടിയുടെ ഫലമായിട്ടാണ് ഇവന്മാർ ഓൺലൈൻ എക്സാം മാറ്റണം, ഓൺലൈൻ എക്സാം വേണം, പഠിത്തം മാറ്റിവെക്കണം എന്നൊക്കെ പറയുന്നത്. ഇടി വെട്ടുമ്പോ കൂണു വളച്ചു വരുന്ന പോലെയാണ് ആൽബിച്ചായന്റെ കാര്യം. എന്തെങ്കിലും ഒരു വിവാദം വരാൻ നോക്കിയിരിക്കുവാണ് കേറി ഇടപെടാൻ. എന്തായാലും ആൽബിച്ചായനെ കെ ടുവിലെ പിള്ളേരെല്ലാം കൂടെ കൂടി ചന്ദ്രനിലോട്ട് അയച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഏതായാലും ഞാനായിട്ട് ഇനി ആൽബിച്ചായനെ വിളിച്ചിറക്കി വേറെ ഗ്രഹത്തിലോട്ടൊന്നും വിടുന്നില്ല. ഇനിയിപ്പോ ചന്ദ്രനിലെ ഓട്ടമത്സരത്തിന് ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. നമുക്കപ്പോ ആ വീഡിയോക്ക് അത് കാണാം. അപ്പൊ ഈ പിള്ളേർ എക്സാം നടത്തണ്ടെന്ന് പറയുന്നതിന്റെ കാരണം വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇനി ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഈ പിള്ളേർക്ക് ഈ കൊറോണയും കാനും അടിച്ചിട്ട് പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടുകാർ കൂടെ ഒരു പ്രശ്നം ആവുമല്ലോ എന്നോർത്ത് പേടിച്ചിട്ടാണ് പിള്ളേർ പറയുന്ന എക്സാം മാറ്റിവെക്ക് മാറ്റിവെക്ക് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നടത്തുക എന്നുള്ളത്. അതല്ലാതെ പിള്ളേർക്ക് എക്സാം എഴുതാൻ മടിയായിട്ടല്ല. അപ്പൊ പിള്ളേരുടെ ഭാവി നന്നാക്കാനെന്നും പറഞ്ഞ് അവരുടെ ലൈഫ് മുഴുവൻ തുളയ്ക്കുന്ന രീതിയിൽ എക്സാം നടത്തിയിട്ട് എന്ത് കിട്ടാനാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോക്കകത്ത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാറുള്ളതാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ടോപ്പിക്സ് വെച്ചിട്ട് അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോ ആയിരുന്നു ഇന്നത്തെ വീഡിയോയും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഈ വീഡിയോ പറ്റി പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാൻ ഞാൻ കമന്റ് എല്ലാം നോക്കുന്നതാണ്. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.